ഹായ് ഗൈസ്, ജോ ഗുഡ്. ഒരു ചേഞ്ച് തോന്നുന്നുണ്ടല്ലേ? എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെറുപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയില് സംസാരിക്കാൻ പോകുന്നത് വിഷവിത്തുകളെ കുറിച്ചാണ്. പലതരം വിഷങ്ങളുള്ള ജീവികളെ കുറിച്ച് നമുക്കറിയാം, പക്ഷേ വിഷം കൂടിയ കുറച്ച് സാമൂഹ്യ ജീവികളെ കാണിക്കാം. നമ്പർ 1, ജ്യൂസ് കുടിക്കരുത്. നമ്പർ 2, വളരെ അനുകൂലമായിട്ടുള്ള വർഷമാണ് 2020. കണയാൻ അദ്ദേഹത്തിന്റെ കൊണ്ടേടി കേട്ടാ. അതിനുശേഷം ഇച്ചിരി പവർ ഉള്ള ഒരാളാണ്. അത് പറയണമെങ്കിൽ പറയിപ്പിക്ക, എല്ലാം ശരിയാക്കാം. ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസ്. അപ്പൊ കാപ്പി കൊണ്ടുവന്നാരാ? അതിനേക്കാൾ നല്ല ഇയാളുടെ ശവം എടുക്കണതാ. ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസ്. ജ്യൂസ് ലോകത്ത് പണ്ടുണ്ടായിരുന്നില്ല. ജ്യൂസ് ഇല്ലായിരുന്നു, ഫുൾ കഞ്ചാവായിരുന്നു. ജ്യൂസ് കഴിക്കാനേ പാടില്ല. ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസ്. ഇയാള് പൂസാണ് കഴിച്ചു. ചായാണോ? ജ്യൂസാണോ? ജ്യൂസ് വേണ്ട. ജ്യൂസേ, ജ്യൂസ് വേണ്ട. ജ്യൂസ് കുടിച്ചാ ശരിയാവില്ല. ജ്യൂസ് കഴിക്കാനേ പാടില്ല. തളിക്കുവോ? തളിക്കുവോ? നോ നോ നോ. ഷെയ്ക്ക്, ഷെയ്ക്കിന് പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അർജാ ഷെയ്ക്ക്, സ്ട്രോബെറി ഷെയ്ക്ക്, ചോക്ലേറ്റ് ഷെയ്ക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ പച്ചക്കറി ഇട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാ പറയാൻ, ജ്യൂസ് മിഡിൽ ഈസ്റ്റിൽ ജ്യൂസ് കൊണ്ടുവന്നതാരാ? മതബോധന ക്ലാസ് ആണെന്ന് തോന്നുന്നു. ജ്യൂസ് എന്നൊരു വർഗ്ഗണ്ടല്ലോ, നമ്മളെ ശത്രുക്കളല്ലേ? ജ്യൂസ് ശത്രുക്കളല്ലേ? മനുഷ്യന്മാര് ശത്രുക്കളാണോ? മനുഷ്യന്മാര് ശത്രുക്കളല്ല. അപ്പൊ ഈ ജ്യൂസ് മനുഷ്യന്മാരല്ലേ? അങ്ങനെ ചോദിക്കത്, ജ്യൂസ് നമ്മുടെ ശത്രുക്കളാണ്. ജ്യൂസ് ജൂതന്മാർ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം അത്യാവശ്യം വിവരം ബോധമുള്ള, അറിവും വിദ്യാഭ്യാസമുള്ള, മതഭ്രാന്തന്മാരല്ലാത്ത മലയാളികൾക്ക് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്ക് അടുത്ത കൊണയാനെ കാണാം. നമ്പർ 2, കണിയാൻ. വളരെ അനുകൂലമായിട്ടുള്ള വർഷമാണ് 2020 എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വർഷം കൂടിയാണ്. അതെ അതെ, നമ്മളെല്ലാരും വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വർഷമാണ് 2020. ആഗ്രഹിച്ചിരുന്നൊരു ഓതുകയാണ്. നമ്മൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വർഷമാണ് 2020. ഈ കൊണ്ടുവന്ന് ഇരുത്തിയേക്കേ ഷർട്ടും കോട്ടൊക്കെ ഇടിയിപ്പിച്ച്. തലയിൽ എന്തുവാ? നക്ഷത്ര മത്സ്യം. നക്ഷത്ര ബലം 2020. ഇങ്ങനെ കുറെ നക്ഷത്രം ഉണ്ട് നോമാര്. വേറെ പ്രത്യേകത വെച്ചാൽ ഇവര് തന്നെ നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇങ്ങനെ കുറെ നക്ഷത്രം ഉണ്ടെന്ന ബീംസ്. ഇതിനേക്കാൾ വലിയ കോമഡി എന്താണെന്ന് അറിയാമോ? ഇതിന്റെ അടിയിലെ നയിക്ക് 6 മാസം വരെ പെട്രോൾ കൂടിയത് 3 രൂപ 55 പൈസ. ചാനൽ ന്യൂസ് കേരളം. ഏഷ്യാൻ്റെ ആയിരുന്നെങ്കിൽ ഇപ്പൊ മെഴുകിയാൽ. 2020 കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ, അൺസർട്ടനിറ്റി, പൊതുവെ അർഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള വിഷമങ്ങളൊക്കെ മാറുന്ന ഒരു വർഷമാണ് 2020 എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. എഡ്യൂക്കേഷന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വർഷമാണ്. വളരെ മികച്ച ഒരു വർഷമാണ്, അങ്ങനെ പറയണം. എന്താ പറയാ, ജ്യൂസ് തരാം, ജ്യൂസ് തരാം, എല്ലാവർക്കും ജ്യൂസ് തരാം. കരങ്ങൾ ഉയർത്തിക്കെത്താവുന്ന നല്ലൊരു ഹാലലിയ പറഞ്ഞാട്ട്. എന്നെ ശരിയാക്കി തരാം. ഹാലലിയ പറഞ്ഞാട്ട്. ഇന്ന് രാത്രി സന്തോഷിക്കേണ്ട രാത്രിയാണ്, ഇന്ന് രാത്രി നമ്മൾ ആനന്ദിക്കേണ്ട രാത്രിയാണ്. നിങ്ങളുടെ മുഖം വാടിയിരിക്കരുത്, കാര്യം ഇന്ന് രാത്രി സന്തോഷം ഉടുപ്പിക്കാൻ യേശു ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ഉണ്ടോ?
വിശ്വസിക്കുന്നവരെല്ലാവരും നിങ്ങളുടെ ശബ്ദം ഉയർത്തി ഇന്ന് രാത്രി കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ജനത്തിന്റെ ശബ്ദം ഇതല്ലെന്ന് എനിക്കറിയാം. ആമേൻ. എടാ മോനെ, എടാ എനിക്കെന്താടാ മൈക്ക്? നിന്റെ മാത്രം മൈക്കുള്ളു, ഞങ്ങൾക്ക് മൈക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഉച്ചത്തിൽ പറയാം. ഇന്നലെ വരെ പൊങ്ങി നിന്ന ചില വിഷയങ്ങൾ നിന്റെ മുമ്പിൽ വീഴാനിടയാകും. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. സാധ്യമേ തന്നെ പറയുകയാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ഒരുപാട് ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഓവറായി കഴിഞ്ഞാൽ നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് ഏത് കാര്യമാണെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയണം. കാരണം ഇത് കുറച്ച് കടുപ്പമാണ്. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, പക്ഷേ അവർക്ക് ആർക്കും അറിയാത്ത നിങ്ങളെന്തിനാ സൗണ്ട് മാറ്റുന്നേ? വെളിപ്പാട് ദൈവം കൈമാറുന്നത് എന്തെന്ന്? നീ എന്തിനാ മനസ്സിലായി ഹൾക്കാവുന്നത്? ജോയൽ മാത്യൂസ് ക്രൂശിന്റെ പുറകെ നിൽക്കുന്നത് ജാതികൾക്ക് വേണ്ടി മറ്റൊരു ദയാവൻ കുഞ്ഞാണ്. ഇത് ഹാർദാവിൽ കരങ്ങൾ അടിച്ച് കമോൺ എവരിബഡി കടുവായ ജോയൽ മാത്യു ജോയ്സ്, ജെ എം ജെ, ജെ എം ജെ, ജുമാൻജി. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ വിളിക്കാമെങ്കിൽ അവൻ ആ സ്വർഗം തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ തയ്യാറാ. നിന്റെ വിളിക്ക് മുൻപിൽ അവൻ ഇറങ്ങാൻ തയ്യാറാ. കാഴ്ചക്കണ്ണ ഇരിക്കാതെ, മരക്കഷ്ണം പോലിരിക്കാതെ, കരങ്ങൾ അടിച്ച് ശക്തിയോടെ. എത്ര നേരായി നീ ആമേൻ പറയുന്നു? ഈ ആമേനൊരു കണക്കൊന്നും ഇല്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ അന്ധവിശ്വാസിയാണ്. അന്ധവിശ്വാസിയൊന്നുമല്ല, ഞാനും ദൈവവിശ്വാസിയൊക്കെ തന്നെ. പക്ഷെ ആവശ്യത്തിന് മാത്രമേ എനിക്ക് ദൈവവിശ്വാസമുള്ളൂ. ധ്യാനമൊക്കെ നല്ലതന്നെ, ഞാനും ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ട്. ചില ധ്യാന കേന്ദ്രങ്ങളും അവിടുത്തെ ധ്യാനങ്ങളൊക്കെ അടിപൊളിയാണ്. ചിലര് പറയുന്ന കേട്ടില്ലേ, ധ്യാനം കൂടി മദ്യപാനം മാറി എന്നൊക്കെ കേട്ടില്ലേ? അതൊക്കെ ശരി തന്നെയാണ്. കാരണം അതൊക്കെ കുറച്ചൊക്കെ സൈക്കോളജി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ധ്യാനം കൂടി അവരിട്ട് കലയിപ്പിക്കും നമ്മളെ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും കുടുംബക്കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ഓർമ്മിപ്പിച്ച് നമ്മളെ കരയിപ്പിച്ച് അതൊക്കെ ഒരു തെറ്റായിരുന്നു എന്നൊരു തോന്നിപ്പിക്കൽ ഉണ്ടാക്കി അങ്ങനെ മാറുന്നവരാണ് മിക്കവാറും മദ്യപാനികൾ. എടാ മോനെ, പ്രൈസ് ദ ലോർഡ് അല്ലേ എന്നോട് ചോദിക്കണേ? ആരുമില്ല അവിടെ പറയാനായിട്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ഷീറ്റ് വലിച്ചു കിട്ടിയിട്ടേ വെറുതെ ഇരുന്നിങ്ങനെ പ്രസംഗിക്കാന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ ആരെങ്കിലും ഇരിപ്പുണ്ടോ? വേണേ ഉദാഹരണത്തിന് ഒരു അനുഭവം പറയാം. വേണ്ട. ആ ദ്വീപിലെ ആമേൻ ആമേൻ പാമ്പ് ആമേൻ. എന്തുമാത്രം ആമേനാടാ നീ പറയണത്? ആമേൻ ആമേലേക്ക് ആമേൻ ആമേൻ പൗലോസ് ആമേൻ പാമ്പ് ആമേൻ അവലോസ് ആമേൻ എല്ലാത്തിനും ഗോമ പോലെയാ. ഈ ആമേൻ പറിച്ചിട്ട് ഇന്നെങ്ങാലും തീരുവോ? തീർന്നില്ല. ആ തോന്നി അവലാസോ. ഇവന് എന്തുമാത്രം ആമേനാ പറയുന്ന, ഇതെല്ലാം കൂടി ചേർത്ത് ഒരെണ്ണമായിട്ട് പറയാവോ? 270 ആമേൻ. അതന്നെ, അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ മതി. 270 ആമേൻ. അപ്പോഴേക്കും മണങ്ങിയ ഓ.
why Mr. Pushpan? Why are you doing like this? വിട്ടുകളാത് ചില്ലാവ് ചില്ലാവ് നീ നീ ചില്ലായിക്കേ ചില്ലാവ് ആമേ പറഞ്ഞില്ല ആമേ പറയെങ്കിൽ ആമേ പറ ആമേ 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 പറഞ്ഞില്ല ആമേ പറഞ്ഞില്ല ആമേ 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 അങ്ങനെ പൗലോസ ഇത് കൊടഞ്ഞു കളഞ്ഞു പലരും കൊടഞ്ഞു കളഞ്ഞ ചരിത്രമുണ്ട് കൊടഞ്ഞു കളഞ്ഞ ചരിത്രമുണ്ട് ഹലോ കൊടഞ്ഞു കളഞ്ഞു ഹലോ ശരീരത്തിലെ കോടുന്ന ബ്ലഡ് കോട്ടാവാൻ തുടങ്ങും ബ്ലഡ് കട്ട പിടിച്ച് മനുഷ്യൻ മരിക്കുക അതൊക്കെ പോട്ടെ ജോലി മനസ്സിലായി അതായത് മറ്റേ വിഷയില്ലാത്ത ടൈപ്പാ കേട്ടോ അനക്കം ഉണ്ടാ വല്ല അനക്കം ഉണ്ടാ ചത്തു വീഴുന്നത് അവർ കണ്ടതാ തുടങ്ങി അതുകൊണ്ട് മാറ്റി തുടങ്ങി ഞാൻ വലിയ സംസാരിക്കടാ രാമയും പറഞ്ഞു അങ്ങനെ നന്നായിട്ട് അവനെ നീ സമാധാനം സംസാരിച്ചാ മതി ഒരു കുഴപ്പമില്ല നീ ശാന്തമായി സംസാരിക്കും തീർന്നില്ല കേട്ടോ തീർന്നില്ല രാമയും പറഞ്ഞു തീർന്നില്ല കേട്ടോ തീർന്നില്ല അടുത്തത് അപ്പായിട്ടും പിതാവ് പുത്രനെ അയച്ചതിന്റെ ആ സ്നേഹം ഓർത്ത് നോക്കിക്കേ ഞാൻ പറഞ്ഞു എനിക്ക് മാത്രല്ല കൈസ് ബോറടിക്കുന്നത് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ പിടിക്കാൻ പറ്റുന്ന സാധനമല്ല ഭയങ്കര കട്ടിയുള്ള സാധനമാണ് നിങ്ങളെ സൗണ്ട് പോയോ എന്റെ ജവിക്കല്ല പോയത് നിയമം അനുസരിച്ച് ശ്രദ്ധിച്ചേ മടുത്തു വയസ് മടുത്തു സമയം എത്ര നീയോ സമയം അതിക്രമിച്ചിരിക്കുന്നു എനിക്ക് ഉറക്കം വരുന്നു ഒരു സെക്കൻഡ് ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം ആ സൈഡിൽ നിന്ന് മടുത്ത് ഈ സൈഡിൽ ഇരിക്കാം എത്ര നേരം നീ കിടന്ന് പറയുന്നേ കുറച്ച് വിശ്വാസത്തെ പറ്റി പറയാം അതായത് ബൈബിളില് അഞ്ചപ്പവും രണ്ട് മീനും 5000 പേർക്ക് കൊടുത്ത കാര്യം പറയുന്നുണ്ട് എനിക്കും പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് ഇതെങ്ങനെയാ 5000 പേർക്ക് കൊടുക്കുന്നേ ഈ രണ്ട് മീനൊക്കെ എങ്ങനെ 5000 പേർക്ക് കൊടുക്കുന്നേ ഈ സംശയം ഞാൻ എൻ്റെ ചേട്ടനോട് ചോദിച്ചു എൻ്റെ ചേട്ടൻ എനിക്ക് തന്ന മറുപടി എന്താണെന്ന് അറിയോ എൻ്റെ പേര് ആഷിക്ക് ഞാൻ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യാണ് എന്റെ നാട് പാലക്കാടാണ് എൽപിയിൽ കുറെ ഗെയിം ഉണ്ട് ആ ഗെയിം ഉപയോഗിച്ച് എന്റെ ചേട്ടൻ എനിക്ക് തന്ന മറുപടി എന്താണെന്ന് അറിയോ 5 അപ്പം വലുതായിരുന്നു എന്നാ പറഞ്ഞു എന്തുമാത്രം വലുതായിരുന്നു എന്ന് ചോദിക്കരുത് 5000 പേർക്ക് കൊടുക്കാവുന്ന അത്രയും വലിയ 5 അപ്പങ്ങളായിരുന്നു അപ്പൊ മീനും അത് രണ്ട് തിമിംഗലമായിരുന്നു അപ്പച്ചി ചെലി വന്നേക്കണ് അവളോട് ഇവിടെ ഒരു സിനിമാറ്റിക് ഡാൻസ് കളിച്ചെന്ന് കളർഫുള്ളാക്കാൻ പറ എന്റെ അമ്മച്ചിയേ അയ്യോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഡാവിഞ്ചിക്കോട് പോലെയാണ് പല രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം നിങ്ങള് കർത്താവിനെ വിശ്വസിച്ച് ഈ മലയോട് ഇവിടുന്ന് എഴുന്നേറ്റ് അപ്പുറത്ത് മാറിയിരിക്കാൻ പറഞ്ഞാൽ അത് മാറിപ്പോവും എന്നാണ് പറയുന്നത് എന്റെ വീടിന്റെ അപ്പുറത്തൊരു കുന്നുണ്ട് ഞാനവിടെ പോയ കുന്നിനോട് പറയും ഇവിടുന്ന് മാറി അപ്പുറത്തേക്ക് പോകും കർത്താവിന്റെ നാമത്തിൽ ഒന്നും സംഭവിച്ചില്ല മറിച്ച് കുറച്ച് പണിക്കാരെ വിളിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ അവര് സൂപ്പറായിട്ട് അത് മാറ്റി അപ്പുറത്തിട്ട് വരും അതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ചില രോഗങ്ങൾ വരുമ്പോൾ ചില ആൾക്കാർ പ്രാർത്ഥിച്ച് മാറ്റാൻ നോക്കും ഇത് നല്ല ഉദാഹരണമാണ് നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ട്രാൻസ് എന്ന് പറയുന്ന സിനിമ കുറച്ച് ബുദ്ധിയും ബോധവും ഉണ്ടെങ്കിൽ
ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഈ ഡോക്ടേഴ്സൊക്കെ ദൈവം തന്നതാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ല. എല്ലാം ദൈവം മാറ്റും, ദൈവം മാറ്റും എന്നും പറഞ്ഞിരിക്കുക. അധികമായാൽ അമൃതവും വിഷമാണ്. എല്ലാം വേണം, പക്ഷേ ആവശ്യത്തിൽ കൂടുതലാവുന്നത് വളരെ ഡേഞ്ചറാണ്. ഇതിനകത്തുള്ള മിക്ക കാര്യങ്ങളും കുറച്ച് ഓവറാണ്. വിശ്വാസത്തെ പറ്റി എനിക്ക് ശരിയെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ 10-ാം ക്ലാസ്സിൽ ഹിന്ദി പുസ്തകത്തിലൊരു പാഠം പഠിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ദൈവം നിങ്ങളിൽ തന്നെയെന്നാണ്. തേര തേര എന്തോ ആയിരുന്നു, ആ എന്തോ എന്താണ് സംഭവം മറന്നുപോയി. ചില ആൾക്കാരുണ്ട് ഇപ്പൊ മക്കൾക്ക് രോഗം വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ രോഗം വന്നുകഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് മാറ്റാൻ തോന്നും. അപ്പൊ ഈ ദൈവം എന്തിനാണ് ഈ ഡോക്ടേഴ്സിനൊക്കെ തന്നെ, അപ്പൊ ഈ ഡോക്ടേഴ്സൊക്കെ എന്തിനിരിക്കുന്നത്? അതാണ് ഈ ദൈവം നമ്മിൽ തന്നെ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡോക്ടേഴ്സ് ദൈവം തന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോ ഞാൻ അന്ധവിശ്വാസിയൊന്നുമല്ല, ദൈവവിശ്വാസി തന്നെയാണ്. കാരണം ചില ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടാതെ വന്നതുകൊണ്ടാണ് ഞാൻ ദൈവവിശ്വാസിയായത്. മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? കുരങ്ങിൽ നിന്നുണ്ടായി. കുരങ്ങെങ്ങനെ ഉണ്ടായി? വേറെ എന്തോ നിന്നുണ്ടായി. അപ്പൊ അതെങ്ങനെ ഉണ്ടായി? അങ്ങനെ അതെങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവും. അപ്പോ ദൈവം ഉണ്ട്. സ്വന്തമായി മണ്ടത്തരങ്ങളൊന്നും പറഞ്ഞു കൂട്ടാതിരിക്കുക. കുറച്ച് കോമൺ ആയിട്ട് ചിന്തിക്കുക, കുറച്ച് പ്രാക്ടിക്കലൊക്കെ ആയിട്ട് ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ, ഈ വാച്ച് എൻ്റെ ഈ കയ്യിൽ ഞാൻ വെച്ചേക്കാണ്, വേറൊന്നുമില്ല ഉണ്ടല്ലോ. ഈ കയ്യിൽ നിന്നും ഞാനത് ഈ കയ്യിലേക്ക് മാറ്റാൻ പോകണം ഉണ്ടോ? പ്രാർത്ഥന കൊണ്ടല്ല ഇത് മാജിക് എന്ന് പറയും. അപ്പൊ കുറച്ച് പ്രാക്ടിക്കലായിട്ടും ബോധത്തോടെയൊക്കെ ചിന്തിക്കുക, ആവശ്യത്തിന് മാത്രം പ്രാർത്ഥിക്കുക. എന്റെ വീഡിയോ നേരത്തെ മുതൽ കാണുന്ന ആളുകളുണ്ട്, അവരുടെ സംശയം പാവയായിരിക്കും. പാവ പോയി, സത്തുപോയി ഗൈസ്. പിന്നെ കട്ടൻ മാറ്റി. യെസ്, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയുക. അപ്പോ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടുന്ന ബൈ ബൈ.